വിദേശ പഠനത്തിന് വിദ്യാർത്ഥികൾ ഒഴുകിയതോടെ സംസ്ഥാനത്തെ കോളേജുകളിലെ 37% സീറ്റുകളാണ് ഈ അധ്യയന വർഷം ഒഴിഞ്ഞുകിടക്കുന്നത്. ആർട്സ് ആൻഡ് സയൻസ് സ്വാശ്രയ കോളേജുകളിൽ ശാസ്ത്ര വിഷയങ്ങൾ പഠിക്കുന്നവരുടെ എണ്ണവും കുത്തനെയിടിഞ്ഞു. അതേസമയം രാജ്യങ്ങളുടെ നയം മാറ്റവും സുരക്ഷിത കുടിയേറ്റത്തിലെ ധാരണക്കുറവും കാരണം വിദേശത്തു നിന്ന് മടുത്തു മടങ്ങുന്നവരും ഇനി എന്തെന്ന ആശങ്കയിലാണ്. ശാസ്ത്ര വിഷയങ്ങൾ പഠിച്ചാൽ ജോലിയുണ്ടോ? നമ്മുടെ സർവകലാശാലകളിലെ BSc ഫിസിക്സ് കെമിസ്ട്രി ക്ലാസ്സുകളിൽ വിരൽ എണ്ണാവുന്ന വിദ്യാർത്ഥികൾ മാത്രമാണ് പഠനം തുടരുന്നത്. എറണാകുളം പിറവത്തെ മണിമലക്കുന്ന് സർക്കാർ കോളേജ് BSc ഫിസിക്സ് 1st വിദ്യാർത്ഥികളാണ് ഈ ഇരിക്കുന്നത്. ഒരാൾ കൂടി എത്തിയാൽ ക്ലാസ് ഫുള്ളായി. 2nd വിദ്യാർത്ഥികൾ 2 പേർ, 3rd പഠിക്കുന്നത് 7 പേർ. ഫിസിക്സ് വകുപ്പിലാകെ അങ്ങനെ 13 വിദ്യാർത്ഥികൾ. ക്ലാസ്സിൽ കുറെ പിള്ളേരുണ്ടാവും വിചാരിച്ചായിരുന്നു വന്നത്. പക്ഷെ വന്നപ്പോൾ ഒക്കെ 4 പേരുണ്ടായിരുന്നുള്ളൂ. ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയാണ്. അവർ പഠിപ്പിക്കുന്നത് നന്നായിട്ട് മനസ്സിലാവുന്നു. പിള്ളേരുടെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. കെമിസ്ട്രി വകുപ്പിലാകെ 27 പേരും. വർഷങ്ങളായി ഒരു മാറ്റവുമില്ലാത്ത വ്യവസായ സ്ഥാപനങ്ങളിലേക്ക് എത്തി നോക്കാത്ത സിലബസ് വരുത്തി വെച്ചതാണ് ഈ ശൂന്യത. മണിമലക്കുന്ന ഗവൺമെന്റ് കോളേജിൽ മാത്രമല്ല സീറ്റുകൾ ഇങ്ങനെ ഒഴിഞ്ഞുകിടക്കുന്നത്. കേരള സർവകലാശാലയിൽ 25%, MGയിൽ 40%, കാലിക്കറ്റിൽ 36%, കണ്ണൂരിൽ 45% സീറ്റുകളിലും വിദ്യാർത്ഥികളില്ല. ആകെ ഒഴിവുകളുടെ 70% എഞ്ചിനീയറിംഗ് ഉൾപ്പെടെയുള്ള സ്വാശ്രയ കോളേജുകളിലാണ്. ഉയർന്ന മാർക്കല്ല വിദേശ പഠനത്തിന്റെ അടിസ്ഥാനം. പഠിക്കാനായി പറഞ്ഞ 38% മലയാളി വിദ്യാർത്ഥികളുടെ പ്ലസ് ടു ഡിഗ്രി മാർക്ക് 75%ത്തിന് താഴെയെന്നാണ് പഠനങ്ങൾ പറയുന്നത്. കോളേജുകളുടെ എണ്ണത്തിലും സാന്ദ്രതയിലും ദേശീയ ശരാശരിയേക്കാൾ മുകളിലാണ് കേരളം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ റാങ്കിങ്ങിൽ ആദ്യ 100 നേടിയ 15 കോളേജുകളുമുണ്ട്. എന്നിട്ടും വലിയ സ്വപ്നങ്ങൾക്ക് ഇവിടം പോരെന്ന് വിദ്യാർത്ഥികൾ. നമ്മുടെ അവിടുത്തെ വിദ്യാഭ്യാസ രീതി, ഉന്നത വിദ്യാഭ്യാസ രീതി ആയാലും ആഴ്ചയിൽ 5 ക്ലാസ്, ആ ക്ലാസ് തന്നെ നമ്മൾ ഇരുന്ന് സ്പൂൺ ഫീഡ് ചെയ്യുന്ന പോലെയുള്ള ക്ലാസ്സുകളാണ് അവിടെ ഉണ്ടാവുക. അതേസമയം UKയിലേക്ക് വരുമ്പം നമ്മുടെ ഇൻഡസ്ട്രി ആയിട്ട് അടുത്ത് നിൽക്കുന്ന പലപ്പോഴും ഇൻഡസ്ട്രി ലീഡേഴ്സ് തന്നെയാണ് പല ലെക്ചേഴ്സ് എടുക്കുക. അക്കരെ കടന്നാൽ എല്ലാം ശരിയാകുമെന്ന ധാരണയും വേണ്ട. വിദ്യാർത്ഥികളുടെ എണ്ണം കൂടിയതോടെ താമസിക്കാൻ സ്ഥലമില്ല. അതിശൈത്യം വരുത്തുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ, കെയർ ഹോമുകളിലെ കഠിനമായ ജോലി, പാർട്ട് ടൈമായി പണിയെടുത്ത് ഫീസടയ്ക്കാമെന്ന കണക്കുകൂട്ടലിൽ സ്കോട്ട്ലാൻഡിലെത്തിയ ശ്രുതി കടവുമായി അടുത്ത മാസം നാട്ടിലേക്ക് മടങ്ങുകയാണ്. നമ്മള് ഇവിടെ വന്നിട്ട് വർക്ക് ചെയ്തിട്ട് നമ്മള് ഫീസ് അടയ്ക്കാം, റെന്റ് അടയ്ക്കാം, ഫുഡ് എക്സ്പെൻസ് മീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരുന്നതെങ്കിൽ നമുക്കിത് സാധ്യമാവില്ല. കാരണം നമുക്ക് മന്ത്ലി 8 വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിടിച്ചു നിൽക്കാൻ പണിപ്പെടുന്നവരും ഏറെ. ഇവിടെ വന്നിട്ട് ഓൾമോസ്റ്റ് ഇപ്പോൾ 1 ആയി. UK സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് സ്റ്റുഡൻസ് ഫേസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇവരുടെ റൂൾസ് മാറുന്നതാണ്. ഇവിടെ നല്ലൊരു ലൈഫ് കിട്ടും എന്ന് പറഞ്ഞ് വരുന്നത് പോലെയല്ല ഇവിടുത്തെ ലൈഫ് എന്ന് പറയുന്നത്. തിരിച്ചടികൾ എത്രയുണ്ടായാലും സാധ്യതകൾ തേടി പുതിയ ദിശയിൽ വിദ്യാർത്ഥി കുടിയേറ്റം തുടരുകയാണ്. വെല്ലുവിളികൾക്കിടയിലും ഗവേഷണത്തിന് ഊന്നൽ നൽകി വലിയ മാറ്റങ്ങളുമായാണ് അടുത്ത അധ്യയന വർഷം മുതൽ 4 ബിരുദ കോഴ്സുകൾ സംസ്ഥാനത്തും നടപ്പിലാക്കുന്നത്. ഇതെന്ത് മാറ്റങ്ങൾ വരുത്തുന്നു എന്നതിലാണ് നമ്മുടെ നാട്ടിലെ കലാലയങ്ങളുടെ ഭാവി. കൊച്ചിയിൽ നിന്നും അഖില നന്ദകുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്.